നല്ലൊരു മാറ്റം ഉണ്ടാവും. കാരണം ആ മാറ്റമാണ് ഈ കാണുന്ന ജനങ്ങളോട് നമ്മൾ കാണുന്നത്. ആവേശം കാണുന്നുണ്ടല്ലോ, അങ്ങോട്ട് നോക്കിയാല് അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. ഞങ്ങൾക്കൊക്കെ സന്തോഷം. മുഖ്യമന്ത്രി പറഞ്ഞ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ശരിയാവൂലോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സദസ്സ് കാണുന്നത്. വീടില്ല, അപ്പൊ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വീടിന് വേണ്ടിട്ട് നിവേദനം കൊടുക്കാൻ വേണ്ടി വന്നതാണ്. പ്രതീക്ഷിക്കുന്നു, 100% പ്രതീക്ഷിക്കുന്നുണ്ട്. ഉപകരിക്കുന്നു, ഇതൊരു പുതിയ അനുഭവമല്ലേ. ഇത് നമ്മൾ കുറച്ചിരുന്ന് കാത്തിരുന്ന് കാണാം. ഇങ്ങനത്തെ അനുഭവം നമ്മളൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. 21 മന്ത്രിമാരും ഒരു കുടക്കയിൽ ഒന്ന് കാണുന്നതിന് നമ്മളൊരു ആദ്യത്തെ അനുഭവമല്ല. കേരളം ഭരിക്കുന്ന ഒരു മന്ത്രിസഭയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും മികച്ച കാര്യമാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നവകേരളം നിർമ്മിക്കുക എന്നുള്ള ഈ പ്രഖ്യാപനത്തിന് വരുന്ന 25 വർഷത്തേക്കുള്ള പദ്ധതികളെ കുറിച്ച് ജനങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കൊടുക്കുക എന്നുള്ളത് നല്ലൊരു സംഭവം തന്നെ. പക്ഷെ അതിനകത്ത് നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെയും മറ്റുള്ള ആളുകളുടെയും ഈ നിസ്സഹകരണം, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന് നമ്മുടെ സംസ്ഥാനത്തിലുള്ള നയങ്ങളും നല്ല തിരിച്ചടി തന്നെയാണ്. ഇടുക്കി ജില്ലയുടെ സവിശേഷമായ പ്രശ്നങ്ങളും സമഗ്ര പുരോഗതിക്കുള്ള ഒട്ടേറെ നിർദ്ദേശങ്ങളുമാണ് നവകേരള സദസ്സിൽ ഉയർന്നു കേട്ടത്. ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇടുക്കിയുടെ എക്കാലത്തെയും പ്രധാന വിഷയം. ഭൂമി പ്രശ്നങ്ങൾക്ക് പരിഹാരമായി സാധാരണക്കാരായ ജനങ്ങളെയും കർഷകരെയും സഹായിക്കുക എന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. കുടിയേറ്റ കർഷകരായ മലയോര ജനതയെ വിശ്വാസത്തിലെടുത്ത് എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകളുമായി തുറന്ന മനസ്സോടെയുള്ള ചർച്ചകൾ നടത്തിയാണ് സർക്കാർ മുന്നോട്ട് പോയത്. രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, മതമേലധ്യക്ഷന്മാർ, സാമുദായിക നേതാക്കൾ, പരിസ്ഥിതി പ്രവർത്തകർ, മാധ്യമപ്രതിനിധികൾ തുടങ്ങിയവരുമായി നടത്തിയ വിശാലമായ ചർച്ചകൾ വഴിയാണ് ഭൂമിയുമായി ബന്ധപ്പെട്ട കാതലായ പ്രശ്നങ്ങളിൽ പരിഹാരം കാണാൻ കഴിഞ്ഞത്. അങ്ങനെയുള്ള പരിഹാര മാർഗങ്ങളിൽ ഒന്നാണ് കേരള നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ 2023 കേരള സർക്കാർ ഭൂമി പതിച്ചു കൊടുക്കൽ ഭേദഗതി ബിൽ. ഇത് നിയമമാകുന്നതോടെ മലയോര മേഖലയിലെ ജനങ്ങൾക്ക്, പൊതുവിലും ഇടുക്കി ജനതയ്ക്ക് വിശേഷിച്ചും വലിയ ആശ്വാസമാകും. സർക്കാർ നടത്തുന്ന ഇത്തരം ഇടപെടലുകൾ ജനങ്ങളിൽ എങ്ങനെ പ്രതിഫലിക്കുന്നുവെന്നതിനുള്ള തെളിവാണ് ജില്ലയിലാകെ നവകേരള സദസ്സിന് ലഭിക്കുന്ന സ്വീകരണം. പ്രഭാത യോഗത്തിലെ അഭിപ്രായ പ്രകടനങ്ങളും അതേ രീതിയിലായിരുന്നു. ജനകീയ സഭ ജനങ്ങളോടൊപ്പമുള്ള ധന്യമായ നിമിഷമാണിതെന്ന് കാഞ്ഞിരപ്പള്ളി രൂപത ബിഷപ്പ് മാർ മാത്യു അറക്കൽ പറഞ്ഞു. റോഡുകളുടെയും പാലങ്ങളുടെയും കുറവും വന്യമൃഗ ശല്യം മൂലമുള്ള പ്രയാസങ്ങളുമാണ് അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുത്തിയത്. വന്യജീവി സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിന് അത്തരം മേഖലകളിൽ സോളാർ വേലികൾ നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുകയാണ്. 31 കോടിയിലധികം രൂപയാണ് വന്യജീവി ആക്രമണം മൂലം കഷ്ടത നേരിട്ടവർക്ക് നഷ്ടപരിഹാരമായി സർക്കാർ നൽകിയത്. കർഷകർക്ക് ആശ്വാസം നൽകുന്ന ഈ നടപടിയുടെ ഭാഗമായി വിളകൾ നശിപ്പിക്കുകയും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്ന കാട്ടുപന്നികളെ കൊല്ലാനുള്ള അധികാരം തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറി. വന്യമൃഗ ആക്രമണത്തിനും പ്രകൃതിക്ഷോഭത്തിനും ഇരയായി ഒറ്റപ്പെട്ട മേഖലകളിൽ താമസിച്ചിരുന്ന ജനങ്ങൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസ ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ബഫർ സോൺ നിലവിലുള്ള വനഭൂമിയിൽ ഒതുക്കി നിർത്തണം. തോട്ടമേഖലയിലെ അടഞ്ഞുകിടക്കുന്ന തോട്ടങ്ങളുടെ ഭൂമി കർഷകർക്ക് കൃഷി ചെയ്യാനായി വീതിച്ചു നൽകാൻ സംവിധാനമൊരുക്കണം. ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണം എന്നിവയായിരുന്നു CSI സഭ ഈസ്റ്റ് കേരള ബിഷപ്പ് VS ഫ്രാൻസിസിൻ്റെ ആവശ്യം. ബഫർ സോൺ വിഷയത്തിൽ നമ്മുടെ നിലപാട് സുപ്രീംകോടതി അംഗീകരിച്ചതാണെന്നും ജനവാസ മേഖലകളെ ബഫർ സോൺ ബാധിക്കില്ലെന്നും അദ്ദേഹത്തിന് മറുപടി നൽകി. ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ പരിശോധിച്ചു വരികയാണെന്നും സഭ അറിയിച്ചു. ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖലയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും അതിനായി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുകയും വേണമെന്നുമാണ് യാക്കോബായ ഇടുക്കി ഭദ്രാസന മെത്രാപ്പൊലീത്ത ബിഷപ്പ് സക്രിയാസ് മാർ ഫീലിക്സിനോസിൻ്റെ ആവശ്യം. പരിസ്ഥിതി സന്തുലിത വികസന മാതൃകകൾക്ക് അനുസൃതമായുള്ള നിർമ്മാണങ്ങളിലൂടെ ടൂറിസം സാധ്യത വികസിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. ദേശീയതലത്തിൽ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡ് അവാർഡ് നേടിയത് കാന്തല്ലൂർ വില്ലേജായിരുന്നു. ഉത്തരവാദിത്ത ടൂറിസം മിഷൻ നടപ്പാക്കിയ ഗ്രീൻ സ്ട്രീറ്റ് പദ്ധതിക്കാണ് അവാർഡ് ലഭിച്ചത്. ജനങ്ങൾ നേരിടുന്ന ഓരോ പ്രശ്നവും കണ്ടറിഞ്ഞ് പരിഹരിക്കുക എന്ന സർക്കാർ സമീപനം ഫലം കണ്ടതിൻ്റെ സംതൃപ്തിയാണ് വിവിധ വിഭാഗം ജനങ്ങളെ പ്രതിനിധാനം ചെയ്ത് എത്തിയവരുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നത്. നവകേരള സദസ് എന്ന നവീന ആശയത്തിന് അഭിനന്ദനം നേരുന്ന നടൻ ജാഫർ ഇടുക്കി ഇടുക്കിയിലെ ജനതയെ സർക്കാർ ചേർത്ത് പിടിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. പൊതുപ്രസക്തിയുള്ളതും ജില്ലയുടെ സമഗ്ര പുരോഗതിയുമായി ബന്ധപ്പെട്ടവയുമായ ഒട്ടേറെ നിർദ്ദേശങ്ങളാണ് സദസ്സിലുടനീളം ലഭിച്ചത്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.